ബ്രദേഴ്സ്, ഞാനാണ് പ്രണവ്. ഐ ആം ശ്രീഷ്. വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് ബോർഡ് ഗെയിംസിന്റെ റിവ്യൂ ആയിട്ടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാം ലോക്ക്ഡൗൺ കാരണം ബോർ അടിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ബോർഡ് ഗെയിംസ് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിവ്യൂയും ചെയ്യാം. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് ഗെസ് ഹു. നമ്മളിത് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് രണ്ട് ബോർഡ് കളിക്കാൻ വേണ്ടി, പിന്നെ ഇവിടെ കുറച്ച് കാർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോ എന്നുവെച്ചാൽ എല്ലാത്തിനും കുറച്ച് മുഖങ്ങളുണ്ടാവും. ഈ മുഖം ഈ രണ്ട് ബോർഡില് ഒരു പ്രാവശ്യം ഉണ്ടാവുന്നു. ഈ ഗെയിമില് രണ്ട് ബോർഡ് സെറ്റ്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൂന്ന് സെറ്റ്സ് ഓഫ് കാർഡ്സും ഉണ്ട്. അപ്പോ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ എടുക്കുന്നു. അപ്പോ ഈ ആള് ഈ രണ്ട് ബോർഡിലും ഒരാൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബോർഡ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് 6 വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാൻ നല്ല രസമുണ്ട്. ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഗെയിമിന്റെ ലക്ഷ്യം. ഈ ഗെയിം നല്ല ഈസിയും ഇൻട്രസ്റ്റിംഗും ആണ്. ഈ ഗെയിം രണ്ടു പേർക്ക് കളിക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ഗെയിമിനെ പരിചയപ്പെടാം. ഈ ഗെയിമിന്റെ പേരാണ് ബൗൺസ് ഓഫ്. ഇതൊരു അടിപൊളി ഗെയിമാണ്. ഇനി നമുക്ക് ഈ ബോക്സിനെ തുറക്കാം. ഇതാണ് ഈ ഫ്രണ്ട് സ്ഥലം. ഇനി നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് 5 ബോൾസ് യെല്ലോ കളറായിട്ടും, പിന്നെ ഇത് ബ്ലൂ കളറും. ഇവിടെ ഒരു 5 ബോൾസ് ബ്ലൂ കളറായിട്ടും, പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ഒട്ടിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഈ കളി എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ നമ്മള് ചൂസ് ചെയ്ത പാറ്റേൺ കിട്ടുന്നവരെ നമ്മൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം. അപ്പോ ഈ ഗെയിം കളിയാൻ പറ്റുന്നത് 7 വയസ്സ് വരെ കുട്ടികൾക്കാണ് ഇത് കളിയാൻ പറ്റുന്നത്. രണ്ടുപേർക്ക് ഇത് കളിക്കാനും പറ്റും. ഇനി നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. അടുത്ത ഗെയിം ബിസിനസ്. ഇത് അടിപൊളി ഫാമിലി ഗെയിമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കിയാലോ. ഇതാണ് ബോർഡ്, പിന്നെ ഇതാണ് എല്ലാ കണ്ടന്റ്സ്. ഇതിനകത്ത് ഉള്ളത് 4 കളർ പീസസ്, 1 ഡൈസ്, പിന്നെ ഒരുപാട് ഫേക്ക് മണി, പിന്നെ ഇങ്ങനത്തെ ഐറ്റം കാർഡും. ഇതില് 4 ഷാപ്സ് ഉണ്ട്. അപ്പോ ഇത് 4 പേർക്ക് ഇത് കളിക്കാൻ പറ്റുന്ന ഗെയിം ആയതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഷോപ്പ്, ശ്രീഷ് ഈ ഷോപ്പ്, അമ്മ അച്ഛൻ ഈ ഷോപ്പ്. അപ്പൊ നമ്മൾ ഇതെല്ലാം വിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കളി ജയിക്കുന്നത്. ഇതൊരു ബിസിനസ് കളിയാണ്. ഓരോ ചെറിയ കാർഡ് നമ്മൾ അടുക്കി അടുക്കി വെക്കണം. ഇവിടെയാണ് മറ്റേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗെയിം വഴി നമുക്ക് അഡിഷനും സബ്ട്രാക്ഷനും പഠിക്കാനും പറ്റും.
പിന്നെ മണിയുടെ വാല്യൂ എല്ലാം നമുക്ക് ഈ സിമ്പിൾ ഗെയിം വഴി നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നെക്സ്റ്റ് ഗെയിം ഈസ് സ്ക്രാബിൾ. സ്ക്രാബിൾ ഈ ഗെയിം വഴി നമുക്ക് വൊക്കാബുലറിയെ കൂട്ടാൻ പറ്റും. നമ്മളുടെ നമുക്ക് ഈ ഗെയിം വഴി വേർഡ് നമുക്ക് പുതിയ പുതിയ വേർഡ്സ് പഠിക്കാൻ പറ്റും. വേർഡ് ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ലെറ്റേഴ്സ് അവർ തന്നിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് ഇങ്ങനെ വെച്ച് വെച്ച് കളിക്കുന്നതാണ് കളി. അപ്പൊ ഇവിടെ എഴുതിയിരുന്ന ഐസ് താഴെ എഴുതുന്ന ഇയർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കളിച്ചു പോകുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗും നല്ല അമേസിംഗും ഗെയിം ആണത്. അടുത്ത ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഗെയിമാണ്. ആ ഗെയിമിന്റെ പേര് ചെസ്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ബോർഡ്. എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഈ ഗെയിം കളിക്കാൻ പറ്റും. ഒരു ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഗെയിമാണിത്. കുഞ്ഞി ഗെയിമാണ്. സ്നേക്ക് ആൻഡ് ലാഡർ. ഈ ഗെയിം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, നമ്മള് ഈ ബോർഡ് ഗെയിംസ് എല്ലാം ലോക്ക്ഡൌൺ സമയത്താണ് കളിക്കുന്നത്. അപ്പോ നിങ്ങൾക്കും ഇത് കളിച്ചു നോക്കാം. ഈ ഗെയിംസ് എല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം. സോ നമ്മൾ നിങ്ങളെ അടുത്ത വീഡിയോ കാണാം. ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.